കുട്ടികളെ, ജ്യോതിഷികളെ പറ്റി കേട്ടിട്ടുണ്ടോ? ജ്യോതിഷി എന്ന് പറഞ്ഞാൽ അവര് നാം ജനിച്ചതെന്നോ ആ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ നില വെച്ചുകൊണ്ട് വർത്തമാനം, ഭൂതം, ഭാവി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയും. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു തലക്കുളത്തൂർ ഭട്ടതിരി. അദ്ദേഹത്തിന് ബിജാതീയ സ്ത്രീയിലുണ്ടായ സന്തതി പരമ്പരകളാണത്രേ കണിയാമ്മ, പാഴുക്കണിയാമ്മാര്. പാഴുക്കണിയാം പറഞ്ഞാൽ അതിൽ യാതൊരു മാറ്റവുമില്ല, വളരെ കൃത്യമായിരിക്കും, വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് പാഴുക്കണിയാന്മാരുടേത്. ഒരിക്കൽ ഒരു നമ്പൂതിരി കണിയാന്റെ അടുത്ത് തന്റെ ജാതകമെന്ന് പരിശോധിക്കാനായിട്ട് കൊണ്ടുചെന്നു. നേരം സന്ധ്യയോടെടുക്കാറായി. ആ സമയത്ത് നമ്പൂതിരിയെ കണ്ട ഉടനെ തന്നെ കണിയാൻ ഉദർച്ചയാക്കി, കാര്യം കുഴപ്പത്തിലാണ്, കാരണം ദൂതലക്ഷണം കൊണ്ട് എല്ലാ മരണലക്ഷണങ്ങളും നമ്പൂതിരിക്കുണ്ടായിരുന്നു. ഏറിയാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ നമ്പൂരിയുടെ കാര്യം അവതാളത്തിലാവും, നമ്പൂരി മരിക്കും എന്ന് ഉറപ്പായി. അതുകൊണ്ട് പറഞ്ഞു, ഇന്ന് പിന്നെ ജാതകം നോക്കാൻ സമയം വൈകി, അതുകൊണ്ട് അങ്ങ് തിരിച്ചു പൊക്കോളൂ, നാളെ മടങ്ങി വന്നാൽ ഞാൻ നിസ്തരിച്ച് പറയാമെന്ന് പറഞ്ഞു. നമ്പൂതിരി അത് വിശ്വസിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പോകുന്ന പോകുമ്പോൾ വഴിക്ക് പാഴു പെരുന്തൃക്കോവിൽ എന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമുണ്ടായിരുന്നു. ആ ശിവക്ഷേത്രത്തിന്റെ പടിപ്പുരയിൽ അയാൾ കഴിച്ചുകൂട്ടി. കണ്ടപ്പോൾ ആ ക്ഷേത്രം ചോർന്നൊലിച്ച് ആകെ നാമാവശേഷമാകുന്ന തരത്തിലായിരുന്നു. അതായത് ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചിരിക്കുകയാണ്. അദ്ദേഹം മനസ്സുകൊണ്ട് കണ്ടു, എന്റെ അസുഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ ക്ഷേത്രം പുതുക്കിപ്പണിയും, എന്റെ പാഴു പെരുന്തൃക്കോവിലപ്പാ എന്ന് പറഞ്ഞാണ് കിടന്നത്. നേരം പ്രകാശമായി. നമ്പൂതിരി പുഴയിൽ പോയി, പാഴു പുഴയിൽ പോയി കുളിച്ച് കണിയാനിലേക്ക് ചെന്നു. കണിയാനെ കണ്ടതും കണിയാൻ അത്ഭുതം തോന്നി. എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം വിശ്വസിച്ച് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, പാഴു പെരുന്തൃക്കോവിലെ പിന്നെ അവിടെ പോയി ഒന്ന് കുളിച്ചു, തൊഴുതു. ഞാൻ ഈ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പാഴു പെരുന്തൃക്കോവിലപ്പന്റെ കഴിവാണ്, അല്ലെങ്കിൽ പ്രത്യേകതയാണ്, ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി. അപ്പോ കണിയാൻ പറഞ്ഞു, ഇനി അങ്ങ് പേടിക്കണ്ട, അങ്ങനെ ആയുസ് ഇന്നലത്തെ കൊണ്ട് അവസാനിക്കേണ്ടതാണ്. പക്ഷെ അങ്ങ് നല്ലൊരു കാര്യം ചെയ്യാമെന്ന് തുടർച്ചയാക്കിയതുകൊണ്ട് അങ്ങനെ 100 കൊല്ലം ദീർഘായുസായിട്ട് കഴിയാൻ അങ്ങക്ക് കഴിയും, അങ്ങനെ പെരുന്തൃക്കോവിലപ്പൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, പൊയ്ക്കോളൂ, സമാധാനമായില്ലേ എന്ന് പറഞ്ഞു നമ്പൂതിരി മടങ്ങി പോരുകയും ചെയ്തു. ഇതാണ് കഥ.